അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചേക്കും വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിന് സമാന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം തിരക്കിട്ട പരിപാടികളും ചർച്ചകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഡൽഹി നടക്കുന്നത് ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് പറയൂ രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ഇ ഡിക്ക് കോടതി അനുവദിച്ചിരിക്കുന്നത് ഈ ഹോളി അദ്ദേഹത്തിന് ഇഡി കസ്റ്റഡിയിൽ ആഘോഷിക്കേണ്ടി വരും എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ വിഷമകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് വേഗത്തിൽ നീതി ലഭ്യമാക്കണം എന്ന ആവശ്യവുമായി ആം പ്രവർത്തകർ രംഗത്തിറങ്ങുകയാണ് ാണ് ആം ആദ്മി നേതൃത്വം ഇതിനനുബന്ധമായിട്ടുള്ള നിയമ വിദഗ്ധരുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു അഭിഷേക് സിംഗ്വിയാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കേസുകളുടെ നിയമ നേതൃത്വം നൽകുന്നത് അഭിഷേക് സിംഗ്വിയും ഇന്നലെ രാത്രി തന്നെ മുതിർന്ന ആം ആദ്മി നേതാക്കളുമായിട്ട് ചർച്ച നടത്തി ഇനി അരവിന്ദ് കെജ്രിവാളിന് മുന്നിലുള്ളത് രണ്ട് സാധ്യതകളാണ് ഈ കസ്റ്റഡി കാലാവധിക്ക് ശേഷം ജാമ്യാപേക്ഷ സ്ഥിര ജാമ്യത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച് ജാമ്യം നേടുക അഥവാ സുപ്രീംകോടതിയുടെ ഇടപെടലിൽ അദ്ദേഹത്തിന് ഈ കേസിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുക ഇതിനാണ് ഇപ്പോൾ രണ്ട് മാർഗങ്ങളും ഉപയോഗിക്കാനാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സുപ്രീംകോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്നത് പി എം എൽ കേസിലെ പി എം നിയമത്തിലെ പത്തൊൻപതാം സെക്ഷൻ അനുസരിച്ചാണ് അറസ്റ്റ് നടപടികൾ വേണ്ടത് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളതാണ് അത് മനീഷ് സിസോദിയുടെ കേസിൽ അടക്കം ഇക്കാര്യങ്ങൾ അതായത് ഒരു ഒരു സാക്ഷി ഒരു മാപ്പ് മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് ഈ മാപ്പ് സാക്ഷിയുടെ മൊഴി എപ്പോഴാണ് പ്രസക്തമാകുന്നത് എന്ന് വെച്ചാൽ അത് മായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രേഖാപരമായി സാധൂകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമ്പോഴാണ് അങ്ങനെ രേഖാപരമായി സാധൂകരിക്കാൻ ഇ ഡി പറഞ്ഞ സാക്ഷിക്ക് സാധിച്ചിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ നിയമ പോരാട്ടത്തിന്റെ ഒരു വഴിയിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിലേക്ക് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതൃത്വവും എത്തുന്നു അനുബന്ധമായിട്ട് ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികളും ചോദ്യം ചെയ്യലും ഒക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും ഇ ഡി തയ്യാറെടുക്കുന്നത് സുപ്രീംകോടതിയെ സമീപിച്ചാൽ ആ നീക്കത്തിനും ഒരു തിരിച്ചടി നൽകാൻ സാധിക്കും എന്ന് ഇവർ കരുതുന്നു ആം ആദ്മി നേതൃത്വം കരുതുന്നു മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ തൽക്കാലം രാജിവെക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആം ആദ്മി നേതൃത്വം എസ് കെ രാധാകൃഷ്ണൻ തീർച്ചയായിട്ടും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ട് സംസ്ഥാനം ഭരിക്കാമോ എന്നുള്ളതൊക്കെ ഭരണഘടനയ്ക്ക് ചില വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ മുഖ്യമന്ത്രി രാജിവെപ്പിക്കാൻ എങ്ങനെയാണ് പ്രേരിപ്പിക്കുക അതോ ലെഫ്റ്റനന്റ് ഗവർണർ ഡൽഹി അദ്ദേഹത്തെ പുറത്താക്കുമോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് വരും മാത്രമല്ല വളരെ സജീവമായ ചർച്ചകൾ നടക്കും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച് തങ്ങളുടെ അവകാശവാദങ്ങൾ ഒരിക്കൽ കൂടി കോടതി മുന്നിൽ അവതരിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കും എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഇന്നലെ ഏറ്റവും ഇന്നലെ ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കോടതി